പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ്? ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കണം. തീർന്നില്ല പ്രശ്നം, ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അറിഞ്ഞതിലൂടെ സന്തോഷം. അപ്പോ എങ്കിലും ആ കഥ, ഈ കഥാപാത്രം, സിനിമ ആയാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ പോലെ കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന പോലെ സിനിമ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കഥാപാത്രങ്ങളിലൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 വായിച്ച മാത്രമേ വ്യത്യാസം ഉണ്ടാവുന്ന പക്ഷേ എന്നാലും പരമാവധി. പിന്നെ കഥ, നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലാണ്, ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും വേണ്ട ഇവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റും, ഹ്യൂമർ. ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യരുടെ തല തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവും. അങ്ങനെയാണ് കഥാപാത്രത്തിൻ്റെ അവസ്ഥ. ദിവസം എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്ന, അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ? പറ്റിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തയാട്ടം കൊണ്ട് അബദ്ധമായി അത് തലേന്ന് പോകില്ല, അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക. അതിങ്ങനെ അള്ളു പിടിച്ചിരിക്കുന്നു, അത് പിടിച്ച് ജോസിൻ്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അത് വരുന്നതാണ് ഞാൻ താഴെ. അത് കൃത്യമാണ്. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോൾ നിനക്ക് കഥ അറിയാവോ എന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാൻ നിങ്ങൾ ഓർമ്മപ്പെടുന്നുണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് എന്നാലും പറഞ്ഞു എന്നോട് തമാശ പറഞ്ഞില്ല. നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞു. അതുകൊണ്ട് നന്നായില്ലേ? തീർച്ചയായിട്ടും. രണ്ടാമത്തെ സിനിമ ആയില്ലേ? അല്ല, ഒരുപാട് സിനിമ കഴിഞ്ഞു. മമ്മൂക്കാടോടെ രണ്ടാമത്തെ സിനിമ എനിക്ക് റീവിസിറ്റിക്കൊന്നുമില്ല. ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്. റിവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണ്ടേ? അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാസന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ. അതാണ് അതിൻ്റെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ കഥാപാത്രവും പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല. ഇപ്പോൾ കർണൻ്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത ഒരുപാട് സിനിമകൾ, എല്ലാ പടത്തിലും കർണൻ ഒരുപോലെ അല്ലല്ലോ. അതുപോലെ കഥാപാത്രത്തിൻ്റെ കഥാ പരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട്. അപ്പോൾ കഥ മാറും, കഥാപാത്രവും മാറും. അങ്ങനെയൊക്കെ എല്ലാം എടുക്കാൻ പോകും. നമുക്ക് പറയണ്ടായി, ദുബായ് ലോഞ്ചില് ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി പറഞ്ഞു. ആ അല്ല, അതെ, ഇതൊരു സാമ്പിള് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ടിന് വരാനിരിക്കുന്നേ ഉള്ളൂ. കുഴിച്ചടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ വന്നേക്കാം. അങ്ങനെ ഡയറക്ടർ പറയട്ടെ, ഞാൻ പറയുന്നില്ല. സ്ട്രോങ് ആണോ? ഡബിൾ സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണോ? നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും, അത് നിങ്ങൾ തീരുമാനിക്കും. നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോൾ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോ എന്ന് അറിയില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ്, ചോദിക്കാമോ? ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാമുണ്ടെന്ന്. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൽ ഷോട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തില്
അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാം. ഷോട്ട് മമ്മൂക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത്, കാരണം അത് മമ്മൂക്ക അല്ല, ആ ഷോട്ട് മമ്മൂക്കൊക്കെ എടുക്കാൻ പറ്റില്ല. അത് അത് റിഗ് ചെയ്തിട്ട് ഒരു ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ് ശരി കാണിച്ചു കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയാള ഫിലിമിന് ഒരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാല് ഒരു ഒന്നൊന്നര കിൻഡല് വരുന്നു. ടർബോ ജോസിന്റെ ഇടിക്ക് അത്ര കിൻഡല് ഉണ്ടാവും, കൊണ്ടു നോക്ക് അല്ലെങ്കിൽ കണ്ടു നോക്ക്. രാജ്പി ഷെട്ടി മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിനെ നമ്മള് ഇപ്പൊ പല ആളുകളും മമ്മൂക്കയുടെ ചില അച്ചായൻ കഥാപാത്രങ്ങള് ഇപ്പൊ ബാക്കിയുള്ളവരെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കിവെക്കുകയും ചെയ്യുന്ന അതാണ് അതാണ് അച്ചായൻ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ. ഇപ്പൊ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നെ ആരും സൃഷ്ടിച്ചു കണ്ടിട്ടില്ല. സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക. നിങ്ങളും ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലൻ ആയിട്ട് എത്തുന്നത്. മമ്മൂക്കയെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് കാണുന്നത്. സോ എന്തൊക്കെ പുതിയത് കൊമേഴ്ഷ്യൽ സിനിമയെ പറ്റിയിട്ട് മമ്മൂക്കയിലൂടെ മനസ്സിലാക്കി? എവറിഥിങ് ഐ ലേൺഡ് ഹിയർ ഈസ് ന്യൂ. നമ്മുടെ വൈശാഖ് സാറുടെ ടെക്നിക്സ് ഓർ ദ വേ മിഥുൻ ഹാസ് റിട്ടൺ ഓർ ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് ഡേ ഐ വെന്റ് I was a little scared because of the language. എനിക്ക് മലയാളം അറിയൂ, പക്ഷേ അവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻറ്റിമിഡിയേറ്റ് ആയി, അവരുടെ എൻ്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി. ദെൻ ഹി സെഡ് ദ സെയിം ഡയലോഗ് ഇൻ ഹിസ് ഫ്ലോ. ദ മൊമെൻ്റ് ഹി സെഡ് ഐ വാസ് ലൈക്ക് വൈ ഡിഡ് ഐ തിങ്ക് ഇൻ ദിസ് വേ. ദെൻ ലൈക്ക് യു നോ ഐ വാസ് സോ കംഫർട്ടബിൾ ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ഹി ഈസ് നോട്ട് ജഡ്ജിങ് മീ ആൻഡ് യു നോ And the unfortunate thing was, he didn't have dialogue. He had to look at me. That was much more scary. He's just looking at me. I need to tell him. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the, you know, commercial space that bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way sir performed, or Vaishak, how he ideated the scene and everything. That I think it's a, I really say it's a film school to me, but they paid me the fees, that's all. Mokaba Hitler nalla cinema ile action scenegalile mammukka ella action scenegalum idathu kayondana initiate cheyittullathu aa cinema kandal arey mammukka adu effort eduthitte ella action thodangunnathu idathu kayondana. അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലായ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി, പക്ഷെ ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാം. അപ്പൊ വൈശാഖ് ചേട്ടനോടും മമ്മൂക്കയോടാണ് അതേപോലെ. ഇപ്പോ 104 ദിവസത്തിലായാലും 70% സമയവും ആക്ഷനും സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല. ഈ നമ്മൾ ഈ നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ടർബോയുടെ നമ്മുടെ ആ ഫസ്റ്റ് സ്ക്രീൻ വന്നത് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ്, ആ പഞ്ചിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നമുക്ക് എന്നോട് പറഞ്ഞിരുന്നു അടിയോട് അടി സിനിമ തരാമെന്ന് വാക്ക് വലിച്ചുണ്ട്. അതിന്റെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ബോൾട്ട് പോലത്തുള്ള ന്യൂ ടെക്നോളജീസ് ആയിട്ട് നമുക്ക് മല്ലിടുന്നതാണ് ഇല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുന്നതാണ്. അപ്പം നേരെ മറിച്ച് ഇപ്പം ടർബോയിൽ വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിന്റെ അകത്ത് ഇപ്പം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ്, അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കവിടെ മല്ലിടല്? നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യമില്ല, വളരെ നല്ല ധാരണ ടെക്നോളജിയിലുള്ള ആളാണ്, നമുക്ക് പറഞ്ഞു തരും. അപ്പം ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യുപ്മെൻസുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. കണ്ടു നോക്കും.
നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗുകൾക്ക് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ജോസേട്ടായി പറഞ്ഞതുപോലെ കളിക്കും ഇതേ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പം വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത്. പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പം അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഭംഗി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ, ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അതുണ്ടാവും. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായിട്ട് രണ്ടാമത്തെ സിനിമയാണ് ചെയ്തത്. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരമൊരു കഥയാണ് ചെയ്യുന്നത്. എന്താ നമുക്ക് തോന്നുന്നു കുറേ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്കായ് എങ്ങനെയാണ് താങ്കളെടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം? ഞാനും വൈശാഖനും കൂടെ പൂനെയിലെ കണ്ണൂർ സ്പോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പം കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് ഓക്കെ അടിച്ചു. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പോൾ അത് പുള്ളി അത് അപ്പം തന്നെ അത് ഓക്കെ അടിച്ചതിൻ്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. തന്നെ ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. നമ്മുടെ മാഷിനെ കണ്ടപ്പോൾ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ് പറഞ്ഞ ഡയലാണ് എനിക്ക്, ഞാൻ ചോദിക്കുകയാണ് മമ്മൂക്ക വീണ് കിടന്ന് നമ്മളെ ഇതിൽ കാണില്ലോ വീണ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം വേറൊരു ഡോപ്പ് ഇട്ട് ചെയ്യാമെന്ന് മമ്മൂക്ക അറിയും. വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. തന്നെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിടും. നമുക്ക് മമ്മൂക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ഫുൾ അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് സമ്മതിക്കില്ല അങ്ങനെ വേറെ അദ്ദേഹം. അതിൽ മാത്രമല്ല, നമ്മൾ തൻ്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടോ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി. പുള്ളി അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. അതാണ് സത്യം. ജോൺ ചേട്ടായി നേരത്തെ പറഞ്ഞ പോലെ നാല് സിനിമകൾ മമ്മൂക്കാനെ വെച്ച് ഇതൊരു അവസരം കിട്ടി. ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക 5th സിനിമയാണ്, മമ്മൂട്ടി കമ്പനിയാണ്. ഇനി 400 സിനിമയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 സിനിമയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണെങ്കിൽ ഒന്ന് മമ്മൂക്കടുത്ത് ഇവിടെ വെച്ചിരുന്ന് ചോദിച്ചൊന്ന് ഉറപ്പിക്കണം. അല്ലായിരിക്കും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മാനസിക വ്യാപാരമുണ്ട്. ഈ ജോണിച്ചാറിന്റെ കഥാപാത്രം ഒന്ന് പറയുകയാണെങ്കിൽ, എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ല. എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കിവിടെ വരെ അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ, പെരുന്നാൾ കടകൾ വാടക എല്ലാവരും വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിന്ദുശേഷിനെ നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അതെ ചേച്ചി, ഒരുപാട് അതെ ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കിലെ വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ബിന്ദുചേച്ചി, ഇപ്പൊ സായി ചേട്ടാ പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനെ, ഏടാ അങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടല്ലോ രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ട് ടെർബോ? തീർച്ചയായിട്ടും. അത് ടെർബോ മാത്രല്ല, അതെ അതെ, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ചോദിച്ചത്. ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണുള്ളത്, എനിക്ക് സെക്കൻഡ് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമാണ് ഈ പറഞ്ഞതൊക്കെ ഞാനും. മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളുമൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത്, കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാ ഞാനുൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. ചിലരുടെയൊക്കെ
ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല, അത്ര ഇത് ശരിയാക്കണേ. ഇപ്പം നമുക്കറിയാം മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിൻ്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മറത്തില് സുഷീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ, അതിനുശേഷമാണ് മമ്മൂക്കയുടെ ടർബോയില് ക്രിസ്റ്റ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനമുണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ടായിട്ട് സൗണ്ട്സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെൻറ്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പോഴത്തെ ടർബോ വന്നത്. അപ്പോൾ ആദ്യം ഞാൻ വയശാഖനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാനിപ്പം പ്രമേഹത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകമ്പനം കൊള്ളിക്കുന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കിയിട്ട് പറ. ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട്, എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ്. പിന്നെ സൗത്ത് സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില്, അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട്. മൊത്തത്തില് ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇല്ല, ഇത് ടെക്നോളജി ഇല്ല, പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റേ മാനുവലി അല്ല, അല്ലാതെ ഡിജിറ്റലി ഇതിലും സിന്തിലും ആയിട്ട്. അതെ, മറ്റേ പണിയായിരുന്നിരുന്നു ഇതില്, മറ്റേ ഫുൾ സിന്തിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മമ്മൂക്കയുടെ സ്ലോ മോഷൻ ഷോർട്സിന് വേണ്ടിട്ട് RR ചെയ്യില്ലേ, അപ്പൊ ഈ ഫാൻ ബോയ് ഉണരോ? ക്യാരക്ടറിന് ആ സിനിമ സിനിമക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് എനിക്ക് അഡ്രനാൽ കിട്ടുന്നുണ്ടോ, എനിക്ക് അഡ്രനാൽ കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അഡ്രനാൽ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് സീ, എന്താ നോക്കാം. ശബരീഷ്, ഇപ്പോൾ ഈ മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് റഹ്മാനിൽ കാണാം, ബിജു മനോവിൽ കാണാം, ജയറാമിൽ കാണാം, അങ്ങനെ എല്ലാ ആളുകളിലും മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെ ഉള്ള ആളാവുന്നതൊരു കരിയർ അപ്ഗ്രേഡാണ്. ഇപ്പോൾ ടർബ ആ വിധത്തിലൊരു അപ്ഗ്രേഡായിരിക്കും ആണെന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അതിൽ നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം. അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടെന്ന് പേര് ചെയ്തതാണ്. അതിനുമ്പോ ഞാനൊരു വെക്കേഷൻ വേണ്ടി ചെറുതായിട്ട് മുടി കെട്ടിയിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം ഷൂട്ടിംഗ് തുടങ്ങുന്ന ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മുടിയിലൊക്കെ ഒന്ന് പണം നോക്കിയതാണ്. അപ്പൊ തിരക്കേടില്ലെന്ന് ഇയാൾ ഇവര് പറഞ്ഞു, അങ്ങനെ പുറത്താണ്. അല്ലാണ്ട് അതിനു വേണ്ടി ഒരു പരിപാടികളുണ്ട് ഇല്ലേ? പൂർവ്വം ചെയ്തിട്ട് പൂർവ്വം ചെയ്തിട്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിച്ചു പിന്നെ വളരെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പം അതിന് മുമ്പ് പടം തുടങ്ങണം. പിന്നെ ആ മുടി വെച്ച് അങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ഡയറ്റ് അപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. മമ്മൂക്ക വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ട്രിക്കിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയായിരുന്നു. കുറെ വണ്ടികളുണ്ട്, വണ്ടികളൊക്കെ പഴയ പോലെ വിട്ടോണ്ടിരിക്കുക. പൊട്ടിച്ചു ചോദിച്ചു. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്നലെ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സീനിലത്തെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തു. എത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് എന്ത് ചെയ്യാലും നമുക്ക്, കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി എന്നെല്ലാം സേഫ് ആക്കി കഴിഞ്ഞാൽ എന്തോരം വണ്ടികള് വലിയ പണി നടക്കും.
ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. ആഗ്രഹം നിറവേറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രസ് മീറ്റിന് ഇരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത്, ഓക്കെ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടേബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ പടം കാണേണ്ടി വരും. ഒന്ന്, ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിനെ അങ്ങനെ ഒരു പ്യുവർ മാസ് സിനിമ എന്ന് പറയാമെന്ന് എനിക്കല്ല. ആക്ഷൻ ഡ്രാമയാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നല്ലാതെ, അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. അതിൽ തന്നെ അതിന്റെ മമ്മക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ്. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായും ഈ സിനിമയിൽ ഉണ്ടാവും. അത് ഞാൻ പൊതുവേ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും. അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിസ്റ്റർ രാജ വേണോ? അതെ, ഇപ്പൊ ഇന്നിപ്പോ നമുക്ക് ടർബോ കഴിയട്ടെ. നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടുമ്പുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലുമൊക്കെ വഴക്കം വെച്ചാൽ അങ്ങനത്തെ ഒരു അടിക്കാരനാണ്. അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൌഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നും അല്ല. നാട്ടുമ്പുറത്ത് ഒരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെ ഈ ഹൈ റേഞ്ചസിൽ കൊണ്ടുവരുന്ന ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്തുന്ന ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളേക്കാളും 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സ്ഥിതി. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞാൽ. അതിനകത്തുള്ള അടിയെ നടക്കുള്ളൂ. മനസ്സാവുന്നുള്ള ഞാൻ പറയുന്നത്, നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലുമൊക്കെ പെട്ടാൽ ഇടി കൊണ്ട് പൊമ്പരമായി പോകും, പക്ഷേ ജ്യൂസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു സമാധാനം. സർവൈവൽ സ്വഭാവമുണ്ട് സിനിമ. ഇപ്പൊ കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നതിന്, ഇതാണ് കഥ. ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബലിൻ്റെ ഈ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ വന്ന് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ടർബോ ആണ് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ട്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരില്ല. അതിൽ അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ? മലയാള സിനിമയെ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നടക്കും എൻക്വയറി വരുന്നുണ്ട്. അവിടെ റിലീസാവും, റിലീസാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം ഇക്കാടെ അപ്രൂവൽ അനുസരിച്ചിരിക്കും. ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും. റിലീസാവട്ടെ, ആൾക്കാർ കണ്ടോ ഇപ്പം എമ്മല്ലേ നെരു പറയുന്നു. ഇതേ നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് തമാശ. കാരണം അവിടെ ഈ പറയുന്നതുകൊണ്ട് ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു ഒരു ഷോ, രണ്ട് ഷോ, മൂന്ന് ഷോ, പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതാണ് വേറൊരു ടെൻഷൻ. മമ്മൂക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ഒരു ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിൻ്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത്. കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത്. അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല. ഇതിൽ കുറേ താരങ്ങൾ തമിഴ്, പല ഭാഷയിൽ നിന്നുള്ള താരങ്ങൾ, അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ
അത് മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ്. അദ്ദേഹത്തിൽ നിന്ന് വരാൻ പറ്റും. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിൻ്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ്. അപ്പോൾ ആക്ടർ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധൈര്യം ചെയ്യും, അന്നിലെ പിടിച്ചു മേടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട തരാ. അതെ, വിട്ടുവീഴ്ച ചെയ്യാൻ ചെയ്താൽ അവർ അത് ശീലമാക്കും, പിന്നെ തരാതെ പറ്റിക്ക, അത് നമുക്ക് കുറേ ഉണ്ടാവും. അപ്പോൾ ചേട്ടാ, ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആണോ? അത് ആ സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കാണാം നിങ്ങൾക്ക് സ്കാമുമായി ബന്ധപ്പെട്ട്. പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു 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 ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിൻ്റെ ഒരു പീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നു. ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നു. അപ്പം ഫഹദിന്റെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയണ്ടായി, രാജമാണിക്യം ചട്ടമ്പിഞ്ഞാടൊക്കെയാണ് ഫഹദിന് അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടിരുന്നു ആ ചിത്രം. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ പറയുന്നതൊക്കെ ഒരു കർട്ടസി, നമ്മുടെ ഒരു റെഫറൻസ് വെച്ചാൽ ഓക്കെ, പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. മിഥുൻചേട്ടൻ പറഞ്ഞാല് സിതാര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കരമാണ്. എബിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടി ഉണ്ടായിരുന്ന സെറ്റാണല്ലോ ടർപ്പോ, ബർത്ത്ഡേ സെലിബ്രേഷൻ ഉൾപ്പെടെ. അപ്പോ ഈ ടർപ്പോന്റെ ഒരു ജേണി, ആ മമ്മൂക്കയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ തക്ലൈഫ് ഡയലോഗോടെ കടിച്ചു നടക്കുന്ന ഒരു ജേണി അല്ലാണ്ട് 23-ാം തീയതി എന്തായാലും അറിയാലോ. പിന്നെ നിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ ജോസേട്ടായി എന്റെയും കൂടെയാണ്, അതാണ്. എന്റെ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പാനറ്റിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പല സെലിബ്രിറ്റീസും പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നോക്കിക്കാണാം, മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും കാര്യങ്ങളൊക്കെ? I think the first question I asked him when I met him was the same thing, because I'm a director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about then selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is like, you know, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses risk, and in spite of it, he goes. I think that is something like the whole industry, the Indian industry or the world, need to observe and, you know, learn. അല്ല, അത് ഐ തിങ്ക് വി നീഡ് ടു ലേൺ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഹാവ്, യു നോ, എവറിബഡി ഈസ് ഇൻസെക്യൂർ, സ്പെഷ്യലി ആർട്ടിസ്റ്റ്, ടു ഹാവ് നോ ഇൻസെക്യൂരിറ്റീസ് വെൻ യു സെലക്ട് സ്ക്രിപ്റ്റ്. ആൻഡ് ഫോർ എക്സാമ്പിൾ, ദ മൊമെന്റ് സംബഡി ലൈക്ക് യു നോ 1000 പീപ്പിൾ ക്ലാപ്, യു വാണ്ട് 2000 പീപ്പിൾ ടു ക്ലാപ്, ദെൻ യു ഡോണ്ട് മേക്ക് ഫിൽംസ് വിച്ച് ആർ പേഴ്സണൽ ടു 50 പീപ്പിൾ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് മമ്മൂട്ടി സർ. ഹി മേക്സ് എ ഫിലിം ലൈക്ക് യു നോ വിച്ച് മൈറ്റ് ബി completely personal like Kadal, and also a thriller, and you know, horror thriller like Brahmayugam, and then he comes with a turbo. It's, I don't know how maybe he need to explain, but it's beautiful to see and like, you know, wonder.
അപ്പോൾ ഈ ചോദിച്ചതിനുള്ള ഒരു ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകൾ ലിസ്റ്റ് കൂടെ നിങ്ങൾ ചോദിച്ചതെന്ന് പറയാം. കബീർ സിംഗ് ഗുഹാൻ അറിയാലോ, അദ്ദേഹം ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ വസന്ത് രവി ഉണ്ട്, നമോ നാരായണ. അങ്ങനെ 80 പേര് നമുക്ക് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാലോ, ഷാജി നടുവിൽ. അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്.